എല്ലാവർക്കും നമസ്കാരം. പലതരത്തിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഉള്ള ആളുകൾ നമ്മളൊക്കെ അത്തരത്തിലുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലെ കുറച്ച് കൂട്ടം ആളുകൾ ചേർന്നിട്ട് ചെയ്യുന്ന ഒരു വലിയ പുണ്യകർമ്മം നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ കൂടെ ഉള്ളത് ഷാനവാസ്, അതുപോലെ തന്നെ നമ്മുടെ കരേക്കാടിലുള്ള പാടത്തെപ്പീടിയിലുള്ള കുഞ്ഞോൻ എന്ന നമ്മളെ മെമ്പറുണ്ട്. അപ്പൊ നമുക്ക് നേരിട്ട് കാണാം. നിങ്ങളെ വാർഡിലാണ് ഇതല്ലേ? അതെ അതെ. എങ്ങനെ ഇത്, നിങ്ങൾക്ക് എങ്ങനെ വലിയ കണക്ഷൻ എങ്ങനെ? അതായത് നമ്മള് പിന്നെ ഈ സഹോദരി പിന്നെ കേരള സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിലാണ് ഇവർക്ക് വീട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവര് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ അവര് തൊഴിലുറപ്പ് പരിപാടിക്ക് പോയിട്ടാണ് അവര് കുടുംബജീവിതം മുന്നോട്ട് പോണത്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഇവർക്ക് ഉള്ള ഈ വീട് പണിക്കുള്ള ചെലവ് എത്ര മാക്സിമം കുറക്കാൻ പറ്റും എന്നുള്ളത് നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മള് തൊട്ടടുത്ത് വെട്ടിച്ചിറയിലുള്ള പിന്നെ ഒന്നാണ് നമ്മൾ പറഞ്ഞ ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ അംഗങ്ങളുമായിട്ട് നമ്മൾ സംസാരിച്ചു. ഇവര് മുന്നേ നമ്മളെ തൊട്ടടുത്തുള്ള മാറാക്കര പഞ്ചായത്തിലെ 7 വാർഡില് നമ്മളൊരു സുഹൃത്തിന്റെ ഭവന പദ്ധതിയുമായിട്ട് ഇവര് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ കമ്മിറ്റി ഭാരവാഹികളൊക്കെയായിട്ട് നമ്മൾ സംസാരിച്ചപ്പോ അവര് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് അവര് തന്നത്. അവര് പറഞ്ഞു, നിങ്ങൾ മെമ്പർ എത്ര ആളുകൾ ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ല. കാരണം അവരിപ്പോ ഇതിനോടകം എനിക്കറിയാൻ കഴിഞ്ഞത് ഒരു 20 വീടുകൾ അവര് ചെയ്തു കൊടുത്തിട്ടുണ്ട്. കാരണം എല്ലാവർക്കും അറിയാം, കാരണം ഒരു സ്വന്തമായിട്ടൊരു വീട് പറഞ്ഞ ഒരാളെ സ്വപ്നമാണ്. അപ്പൊ ആ സ്വപ്നത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് ഒരു വീടിന്റെ ബേസ്മെന്റ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു പുണ്യപ്രവൃത്തി ഇവര് ചെയ്തു കൊടുക്കണോണ്ട് ഈ കൂട്ടായ്മ നല്ല ഒരു എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല അവരെ ഈ പ്രവർത്തനത്തിന്. അപ്പോ ഇതിന്റെ ഭാരവാഹികൾക്കും എല്ലാവർക്കും എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇതുപോലെയുള്ള കൂട്ടായ്മ ഉണ്ടായ ആ നാട്ടിലുള്ള പിന്നെ ആലംബഹീനരായിട്ടുള്ള ആൾക്കാർ, പാവപ്പെട്ട ആളുകൾക്കൊക്കെ ഒരു സഹായം ഒരു കൈത്താങ്ങാവും. ഇത്ര കാരണം ഒരു ഭാരിച്ച ചെലവാണ് തറപ്പണിക്ക് ഏകദേശം വേണ്ടി വരുന്നത്. അപ്പൊ ആ ചെലവൊക്കെ നമ്മളെ നാട്ടിൽ എല്ലാ നാടുകളിലും ഇതുപോലുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമുക്ക് അവരെ തന്നെ ചോദിച്ചു നോക്കല്ലേ അവരെന്തൊക്കെ സംഗതികൾ ചെയ്യുന്നത്. ഇതാണ് നേരത്തെ പറഞ്ഞ ആളുകളുടെ ഒന്ന് രണ്ട് ആളുകളെ നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മുടെ ഹൈദർ കുഞ്ഞാപ്പും അതുപോലെ തന്നെ ഷാജി വയനാട് അല്ലേ? വയനാട് എങ്ങനെയാ ഇപ്പൊ നിങ്ങൾ ഇവിടെ എത്തി? വയനാട് ഞാൻ പ്രശ്നം ഇവിടെ താമസിച്ചു. ആ ഇവിടെ തന്നെ നമ്മളെ വെട്ടിച്ചാറ ഇവിടെ തന്നെയാണോ വീട്? എങ്ങനെ ഇതിങ്ങനെ ഈ ഒരു പരിപാടിക്ക് നിങ്ങൾ എങ്ങനെ വന്നെങ്കിൽ? ഞങ്ങളൊരു കാടാമ്പുഴ തുവാപ്പു പാറമുള്ളൊരു അബ്ദുൽ ഗഫൂർ ഉണ്ട്. മൂപ്പരാണ് ഇതിന്റെ ചെയർമാനെ. മൂപ്പരിപ്പോ സ്ഥലത്തില്ല. മൂപ്പര് ഈ കൂറിയുമായി ബന്ധപ്പെട്ടിട്ട് മൂപ്പര മക്കളെ കല്യാണം ഉണ്ട്. അപ്പൊ വീട് പോണി എല്ലാം കൂടെ ആയിട്ട് മൂപ്പര് മാറി നിന്നാണ്. രാവിലെ വന്ന് എല്ലാരും കൂടുന്ന് വിട്ടുപോയതാണ്. അപ്പൊ ഈ കൊറോണ സമയത്ത് പുള്ളിക്കാരൻ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ റൂമിൽ കുടുങ്ങി കിടക്കുന്ന സമയത്ത് നിരവധി ആളുകൾക്ക് ഭക്ഷണപ്പൊതികൾ ഉച്ചക്ക് രാത്രി ഇങ്ങനെയുള്ള സംഗതികൾ ചെയ്തു തുടങ്ങിയതാണ്. പിന്നെയാണ് അവിടുന്ന് കണ്ട് നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മ ഇതൊന്ന് വലുതാക്കി എടുക്കണം എന്നുള്ളൊരു ഇത് വന്നത്. അങ്ങനെ 5 നിർദ്ധരായ കിഡ്നി രോഗികൾക്ക് ഞങ്ങളൊരു ബിരിയാണി ചലഞ്ച് വെച്ച്. ആ ബിരിയാണി ചലഞ്ചുമായിട്ടാണ് പിന്നെ ഇത് ഉഷാറായി വന്നത്. അവിടുന്ന് കണ്ട് പിന്നെ തർപ്പണം ഈ ഗ്രൂപ്പ് തുടങ്ങുന്നത് ആദ്യമായിട്ട്. പിന്നെ ഞങ്ങൾ ആ ബിരിയാണി ചലഞ്ച് വൻ വിജയമായി. കാരണം ഞങ്ങൾ 5 കുടുംബങ്ങൾക്ക് 75,000 രൂപ വെച്ചിട്ട് ഓരോ കുടുംബങ്ങൾക്ക് ക്യാഷ് കൊടുക്കാൻ ഞങ്ങൾക്ക് ബാക്കിയായി. അത് ഒന്ന് നമ്മളെ മാറാക്കര പഞ്ചായത്തിലെ തുവപ്പാറമുള്ള മഹൽ സെക്രട്ടറിനെ ഏൽപ്പിച്ചു. പിന്നെ അതുപോലെ തന്നെ പൂളമംഗലം, കല്ലിങ്ങല് ഇങ്ങനെയുള്ള ഭാഗങ്ങൾക്കൊക്കെ, വളാഞ്ചേരി ഇങ്ങനെയുള്ള 5 കുടുംബങ്ങൾക്കാണ് ഞങ്ങൾ അന്ന് കൊടുത്തത്. 75,000 രൂപ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ഞങ്ങൾ കുറുക്കോളി മൈദീനുമായിട്ടും MLA എല്ലാവരുമായിട്ടും ബന്ധപ്പെടുകയും എല്ലാവരും നല്ല സഹകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് കൂടുതൽ ആളുകൾക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിഷമേ ഉള്ളൂ. പിന്നെ അവിടുന്ന് കണ്ട് ഞങ്ങളിത് ഈ തർപ്പണി തുടങ്ങി. ഇതിപ്പോ 18-ാമത്തെ തർപ്പണിയാണ്. 18-ാമത്തെ തർപ്പണി അല്ലേ? തർപ്പണി നിങ്ങൾ എന്തൊക്കെയാ ചെയ്തു കൊടുക്കുന്ന? ചെയ്തു കൊടുക്കുന്നല്ലാല് അവര് സാധനങ്ങൾ തരും, മെറ്റീരിയല് തരിക, തറ കീറി തരിക. ഞങ്ങൾ ഒരു ദിവസത്തെ പണി കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ തറ ഫുള്ള് തറപ്പണി അന്ന് തീർത്തു കൊടുക്കും. ഇപ്പൊ കണ്ടില്ലെങ്കിൽ ഇത് ഏകദേശം ഇപ്പൊ തീരാറായിരുന്നു. ഇങ്ങനത്തെ തറക്കാണ് ഞങ്ങൾ ഒരു ദിവസം 2.5 എടുക്കും. അങ്ങനത്തെ ഞങ്ങൾ 2.5 എടുത്ത ചരിത്രമുണ്ട്. ഈ ആൾക്കാർ മുഴുവൻ വെട്ടിച്ചറുള്ള അല്ലല്ല വെട്ടിച്ചറുണ്ട്, തെയ്യാലുണ്ട്, താനൂരുണ്ട്. താനൂരിന്നൊക്കെ തിന്നിട്ട് വരും. വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഗ്രൂപ്പിൽ കണ്ടിട്ട് വന്നാണ് അവര്. നല്ല ഈ സംഗതി ഒരു 6 വന്നിട്ട് 7-6 ആയവരൊക്കെയാണ്. അങ്ങനെ കണ്ടിട്ട് വന്നാണ് അവര്. ഞങ്ങൾ വരട്ടെന്ന് ചോദിച്ചിട്ട് അപ്പൊ അങ്ങനെ വന്ന് ചെയ്തു. ഇപ്പൊ സ്ഥിരമായിട്ട് അവര് വരണുണ്ട്. ഈ വരുന്ന ആൾക്കാരൊക്കെ എങ്ങനെ പേരൊക്കെ ഉള്ള? അങ്ങനെ അവർക്കൊക്കെ വീടൊക്കെ ഉള്ള ആളുകളാണ്. കുറച്ച് ആളുകൾക്ക് വീടില്ല. വീടിന്റെ പണി ചിലവർക്ക് നടക്കുന്നുണ്ട്, ചിലവർക്ക് പാസ്സായിട്ടുണ്ട്, അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമാണ്. സാധാരണ ഞങ്ങൾ ശനിയാഴ്ചയാണ് ഉണ്ടാവാറ്. ഇപ്പൊ ശനിയാഴ്ച നാളെ കുറെ ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായതിന്റെ പേരിലാണ് ഇന്ന് ആക്കിയത്. ഇത് ഇവിടുത്തെ ഞങ്ങളെ പിന്നെ ഈ വാർഡ് മെമ്പർ റഫീഖ് പറഞ്ഞു, ഞങ്ങളെ ബന്ധപ്പെടുകയും അപ്പൊ ഞങ്ങൾ ചെയ്തുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നേനെ ചെയ്തുതരാന്ന് പറഞ്ഞു. മിഞ്ഞാന്ന് ഞങ്ങളിവിടെ വന്നു നോക്കിയത്. മാനദണ്ഡം കൂട്ടായ്മ ചെയർമാൻ സെക്രട്ടറി ഇങ്ങനെ അറിയുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഇതിന്റെ ഒരു തർപ്പണി ആ പ്ലാന് ആ ആളൊരു കോപ്പി ഫോട്ടോ കൂടെ തരാം, നമുക്കൊരു അപേക്ഷ തരാം. ആ അപേക്ഷ തന്നതിന് ശേഷം ഞങ്ങൾ ആ സ്ഥലം ഒന്ന് പോയി സന്ദർശിക്കും. അത് കൊടുക്കാൻ യോഗ്യരാണോ എന്നുള്ളത്.
അത് ഞങ്ങൾ വാർഡ് മെമ്പറുമായിട്ടോ മഹല്ല് സെക്രട്ടറി പ്രസിഡന്റ് ഇങ്ങനെയുള്ള ആളുകളെ ലെറ്റർ പേഡിലോ വേണം ഞങ്ങൾക്ക് അപേക്ഷ തരണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അത് ചെയ്തു കൊടുക്കും. ഇപ്പൊ ഇരുമ്പുളിയം പഞ്ചായത്തിൽ ഒന്ന് വന്ന് എടുക്കുന്നുണ്ട്, തിരുനാവായ പഞ്ചായത്തിലുണ്ട്, മാറാക്കര ഉണ്ട്, ആദവനാടുണ്ട്. കൂടുതൽ ചെയ്തിട്ടുള്ള ആദവനാടും മാറാക്കരിയാണ്. ആ പിന്നെ ചെയ്തിട്ടുള്ളത് പാഴൂർ, കുറ്റിപ്പുറം, ഇപ്പൊ പടിയൂർ പഞ്ചായത്തിലാണ്. അങ്ങനെ ഓരോ പഞ്ചായത്ത് എവിടുന്ന വന്ന് അവിടെയൊക്കെ ഞങ്ങൾ പോയി ചെയ്തു കൊടുക്കും. അതാണ് ഞങ്ങളെ ഒരു ഇത്. പിന്നെ ഇതിൽ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് തീരാത്ത അങ്ങനത്തെ തീരാറ് വന്നിട്ടില്ല, അതേപോലെ ഒക്കെ തീർന്നിട്ട് ഞങ്ങൾ പോയിട്ടുള്ളൂ. ഇതിൽ സ്ത്രീകളും ഉണ്ടല്ലോ. ആ സ്ത്രീകളുണ്ട്, സ്ത്രീകളുണ്ട്. ഒരു കോഴിക്കോടുള്ളതാണ് സ്ത്രീ, അത് ഞങ്ങളെ ഒരു സ്ഥിരമായിട്ട് വരുന്ന ഒരു ആളാണ്. ഈ ചേച്ചി മുഴങ്ങാണിക്കുള്ളതാണ്. ഇനിയും ഉണ്ട് സ്ത്രീകള്, പക്ഷെ അവർക്ക് ഒരു രണ്ടാൾ ഹോസ്പിറ്റലുണ്ട്, അത് കാരണം അവർ വരാതിരുന്നാണെന്ന്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങളെ ഓഫീസ് കാര്യങ്ങൾ? ഓഫീസ് വെട്ടിച്ചറുണ്ട്. വെട്ടിച്ചറ കാടാമ്പാർ റോട്ടിലുണ്ട്. കാടാമ്പാർ റോട്ടില് പിന്നെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വൈകിട്ട് ആണ് ഓഫീസ് തുറക്കാറ്. ഞങ്ങളൊക്കെ പണിക്കോണ ആളുകളായതുകൊണ്ട് പണി കഴിഞ്ഞിട്ട് വരുന്ന സമയം അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കാണാം. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം അപേക്ഷ അപേക്ഷ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തു കൊടുക്കും. ആർക്കും ആർക്കും പ്രത്യേക ലിമിറ്റേഷൻസ് ഒന്നുമില്ല. ഒന്നുമില്ല. ഏത് സ്ഥലം നമ്മളിപ്പോ ഇപ്പൊ ഇത് വെച്ചിട്ടുണ്ട്? 700 സ്ക്വയർ ഫീറ്റ്, 700 ഒക്കെ. പക്ഷെ സ്ഥലപരിമിതികളൊന്നുമില്ല. അതൊന്നുമില്ല. എവിടെ നിന്നാണ് ചെയ്തു തരുന്നത്? നിങ്ങൾ ഇവിടെ എത്തിയതാണല്ലോ വയനാട്ടിൽ നിന്ന്. എങ്ങനെ എത്തി ഒന്ന് പറഞ്ഞു. ഞാൻ കുറെ വർഷം മുമ്പ് വന്ന, പിന്നെ ഞാൻ ഇങ്ങനെ വ്യക്തിപരമായി ബന്ധപ്പെട്ടുള്ള ആളല്ലേ, അപ്പൊ അങ്ങനെ കണ്ടു. പിന്നെ ഞങ്ങളൊരു ബിരിയാണി ചലഞ്ച് ഏറ്റവും നല്ലൊരു ഞങ്ങളൊരു ആഗ്രഹമാണ്. അത് ഞങ്ങൾ പൂർത്തീകരിച്ച് സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ കുറഞ്ഞ ദിവസം കൊണ്ട് കൂടുതൽ ആളുകളെ ഇതിൽ ചേർത്ത് നല്ലൊരു പിന്നെ ബിരിയാണി ചലഞ്ച് വെച്ച് ഞങ്ങൾ ജനശ്രദ്ധ പിടിച്ചു പറ്റി. ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്, അതിനെ പരിഹരിച്ച് അർഹതപ്പെട്ട ആളുകളെ കയ്യിൽ അത് എത്തിച്ചു കൊടുത്ത്. അതാണ് ഏറ്റവും. പിന്നെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത ജോലിക്കാരാണ്. ഇതിലുള്ള ആൾക്കാരൊക്കെ ഈ തർപ്പണൊക്കെ എടുക്കണ പോലെ തന്നെയാണ്. കാർപ്പന്റർ ഉണ്ട്, പെയിന്റർ ഉണ്ട്, സെന്ററിംഗ് വർക്ക് ഉണ്ട്, പിന്നെ വെറുതെ നടക്കുന്ന ആളുകളുണ്ട്, പിന്നെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, എല്ലാവരും പിന്നെ തേപ്പ് പണിക്കുന്ന ആളുകളുണ്ട്, അല്ല പിന്നെ വീട്ടുജോലിക്കാരായ ഇതിൽ കഴിഞ്ഞ ആളുകൾക്ക് ചേരണമെന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് ഒന്നും ഞങ്ങൾ ആര് ചേർത്തതല്ല. ഇതിൽ അല്ല, ഇതിൽ കുറഞ്ഞ ആള് ഞങ്ങളെ പ്രവൃത്തി കണ്ടിട്ട് കൂടുതൽ ആളുകളിലേക്ക് വന്നതാണ്, ഇതിലേക്ക് വന്നു ചേർന്നതാണ്. അവരൊക്കെ തൃപ്തരാണ്, ഞങ്ങളും തൃപ്തരാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഞങ്ങൾ സന്തോഷം തരണമെന്ന് പറയാം. ഇത് കഴിഞ്ഞു പോകുമ്പോൾ ഉള്ള ഇവിടുത്തെ ഇതിന്റെ ഉടമസ്ഥരുണ്ടല്ലോ, ആരായാലും അവരെ ഒരു സ്നേഹം ഉണ്ടല്ലോ, അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ വിജയം. അവരെ പ്രാർത്ഥന കൂടുതൽ ഞങ്ങൾ ആഗ്രഹിക്കണില്ല, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കിട്ടണമെന്നോ അല്ലെങ്കിൽ മൊമെന്റുകളോ അല്ലെങ്കിൽ പ്രശസ്തി പത്രങ്ങളോ അംഗീകാരങ്ങളോ ഒന്നും അല്ല. ഒരാൾക്ക് ഒരു വീടെന്ന സ്വപ്നം കൂടി അതിൽ ഞങ്ങൾ സംതൃപ്തരാണ്. കാരണം ഞങ്ങൾ അതിൽ ഭാഗവാക്കായി എന്നുള്ള ഒരു ചരിതാർത്ഥം ഉണ്ടല്ലോ. തിരക്ക് കൂടാനും കച്ചറ കൂടാനും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള മെസ്സേജുകളൊക്കെ ഷെയർ ചെയ്ത് കണ്ടുള്ള പലതരത്തിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പും ഈ ഒരു കൂട്ടായ്മയും തികച്ചും അഭിനന്ദനം അർഹിക്കുന്നവരാണ്. എന്തായാലും ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ആയുർ ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു. എന്തായാലും ഇത് പരിചയപ്പെടുത്തി തന്ന പ്രിയപ്പെട്ട മെമ്പർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. എന്തായാലും വീണ്ടും കാണാം.